എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ബീട്രൂട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണെന്നുള്ളത്. ഇന്ന് ഹെൽത്തിയും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം പറ്റും. ഇവിടെ ഞാൻ ഒരു അര ബീട്രൂട്ടിൻ്റെ കഷ്ണമാണ് തോലൊക്കെ ചീവിയിട്ട് ഇടുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. ഞാൻ ഇവിടെ ചെറു ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒന്ന് ജസ്റ്റായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് ഒരു കപ്പ് അളവിൽ റാഗി പൗഡർ. റാഗി പൗഡറാണ് ചേർക്കണത്. അത് അളവിന് വേണ്ടിയിട്ട് ഞാൻ കപ്പിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏത് കപ്പാണ് നിങ്ങൾ എടുക്കണം വെച്ചാൽ ആ അളവിൽ തന്നെ എടുക്കണം. അതും നമ്മൾ ആദ്യം ഇത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചു വെച്ചില്ലേ, അതിലേക്ക് ഇത് ഇടുക, ഈ റാഗി പൗഡർ ഇടുക. അതിന് ശേഷം അതേ കപ്പിൽ തന്നെ ഒരരക്കപ്പ് അരിപ്പൊടി. അരിപ്പൊടി പറഞ്ഞാൽ നമ്മൾ പത്തിരിക്ക ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ലേ, ആ അരിപ്പൊടി അതും ഇതിലേക്ക് തന്നെ ഇടുക. അതിന് ശേഷം വെള്ളം വല്ലാതെ ചേർക്കരുത്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം കുറേ ഒഴിച്ചിട്ട് നമ്മൾ ബീട്രൂട്ട് അരക്കുകയാണെന്ന് നിങ്ങൾ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ പൊടികളും ചേർത്ത് അതിലേക്ക് ഉപ്പും മാത്രം ഇട്ടിട്ട് അരച്ചെടുത്തു. അതിന് ശേഷം ഇതിലേക്ക് മല്ലിയില കുത്തിയരിഞ്ഞത്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ഉള്ളിയുടെ കുറച്ചതും അരിഞ്ഞത് ഇടുക. ചെറിയ ഉള്ളിയോ സവാള ഒരു പകുതിയോ എന്തായാലും ഇടാം. അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി കലക്കിയിട്ട് ഇതവിടെ വെക്കുക. ഇത് പുളിക്കാനൊന്നും നമ്മൾ വെക്കില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചട്ടി ചൂടിൻ്റെ പാകം നോക്കിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം തളിച്ചത്. അതിന് ശേഷം ഇത് സാധാരണത്തെ ദോശ പോലെ തന്നെ പരത്തിയിട്ട് ഞാൻ നെയ്യാണ് ഇടുന്നത്. നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണച്ചാൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നെയ്യും തൂവിയിട്ട് ഇത് സാധാരണ ദോശ പോലെ തന്നെ ചുട്ടെടുക്കുക. അതിന് ശേഷം ഇത് പുളിക്കാൻ വെക്കണില്ലല്ലോ, നമ്മൾ പുളിക്കാൻ വെക്കാത്തത് കൊണ്ട് ഇതിന് പുളി ഉണ്ടാവില്ല ദോശയ്ക്ക്. അപ്പോൾ ഇതിന് ഏറ്റവും കോമ്പിനേഷനായിട്ട് പോണ ചട്നിയാണ് തക്കാളിയുടെ ചട്നി. അതിൽ ഉള്ളി ഒന്നും ഇടുന്നില്ല, അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കി. ഈ ദോശയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്, നമ്മുടെ സാധാരണ ദോശയെക്കാട്ടിലും ഇങ്ങനത്തെ പുളിപ്പില്ലാത്ത ദോശകളുണ്ടല്ലോ. അതായത് മറ്റേ നമ്മൾ സാധാരണ അരി ദോശയ്ക്കൊക്കെ രാത്രി അരച്ച് വെക്കുമ്പോൾ ഒരു പുളിപ്പുണ്ടാവും. അപ്പോൾ ഞാൻ രണ്ട് തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. അതായത് ഇടത്തോട്ട് ഇതാക്കിയിട്ട് അരക്കിയല്ല ചെയ്യേണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയിൽ. അപ്പോൾ തരിതരിപ്പ് പോലെ അതിൽ കടക്കണം, നന്നായി അരഞ്ഞ് പേസ്റ്റ് ആവരുത്. അതിന് ശേഷം കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് കടുകിടുക. കടുക് പൊട്ടി വന്നതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമ്മൾ ഈ കറക്കിയെടുത്തില്ലേ, ഒന്നിങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തില്ലേ തക്കാളി, അതും പിന്നെ കറിവേപ്പിലി അതും ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം തീ കമ്മിയാക്കി വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാ ഉള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ, വെറും തക്കാളി മാത്രമേ ഉള്ളൂ. അപ്പോൾ കടുകും കറിവേപ്പിലി ഇട്ടതിന് ശേഷം ഈ തക്കാളി നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ടു. രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കാം. പിന്നെ ഉപ്പ് ഇട്ടു. ഉപ്പ് ഇട്ടതിന് ശേഷം തീ കമ്മിയാക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൽ എണ്ണ തെളിഞ്ഞ് നമ്മുടെ തക്കാളിയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ അത് പോണ വരെ ഒന്ന് ഇതാക്കിയിട്ട് അതിന് ശേഷം എണ്ണ തെളിഞ്ഞ് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. ഇവിടെ ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറല്ല, സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അത് ഇട്ടതിന് ശേഷം ഇത് ഞാൻ ഇട്ടത് ഇഷ്ടമുള്ള മസാല. അപ്പോൾ ചിലവർക്ക് വെജിറ്റബിൾ മസാല പൊടിയാവും ഇഷ്ടം, ചിലവർക്ക് സാമ്പാർ പൊടിയാവും ഇഷ്ടം, അത് ഏതാച്ചാലും ഇടാം. അപ്പോൾ ഞാൻ ഇവിടെ വെജിറ്റബിൾ മസാലയുടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഇട്ടു, പിന്നെ മല്ലിയിലി ഇട്ടു, ഉപ്പൊക്കെ നോക്കുക. അതിന് ശേഷം ചട്നി റെഡി. ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് കുട്ടികളൊക്കെ ടിഫിനിലേക്കും ഒക്കെ രാവിലെ കഴിക്കാനും എളുപ്പത്തിലാവും ചെയ്യും. തലേ ദിവസം വെള്ളത്തിലിടുമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.